നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ റോബസ്റ്റ പഴം കൊണ്ട് നല്ലൊരു ഷാർജ ഷേക്ക് തയ്യാറാക്കാം. നല്ലോണം പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു കായ്ക്കൊലരിയാണ്, അതിന് അധികം വലിപ്പമില്ല, എന്നാലും നല്ലോണം പഴുത്തിട്ടുണ്ട്. പഴുത്ത പഴം കൊണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് കപ്പലണ്ടി മിഠായി എടുത്തിട്ടുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഹോർലിക്സിൻ്റെ ഒരു പാക്കറ്റ് മതി. പാല് തിളപ്പിച്ച് ആറിയ പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയുള്ളതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർക്കാം. ആദ്യം നമുക്ക് നല്ലൊരു ജാറെടുത്ത് നല്ലോണം അരയണ ജാറെടുക്കാം. എന്നിട്ട് നമുക്ക് പഴം ഇങ്ങനെ തൊലി കളഞ്ഞ് ചെറുതാക്കിയിട്ട് നുറുക്കിയിടാം. നല്ലോണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പഴം തന്നെയായിട്ട് നമുക്ക് ചേർക്കാം. നല്ലോണം പഴം അടിഞ്ഞില്ലെങ്കിൽ കട്ട പോലെ കിട്ടും പഴം. മൂന്ന് പഴമാണ് ഞാൻ എടുത്തുള്ളത്. അതിലേക്ക് ഒരു കപ്പലണ്ടിയുടെ പകുതിയിൽ എത്രത്തോളം ഞാൻ എടുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് അതുപോലെ ആവശ്യത്തിന് പഞ്ചസാര ഒരു 3 സ്പൂണോളം മതി. പിന്നെ ഈ കട്ടപ്പാല് അതിലേക്ക് ചേർക്കാം, അതും ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഇത് ഹോർലിക്സിൻ്റെ 1 പാക്കറ്റ് ചേർക്കാം. ഒരു പാക്കറ്റ് ചേർക്കാം. ബൂസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം, ഹോർലിക്സിന് അതിൻ്റെ വെള്ള കളറായിട്ട് നമുക്ക് ഷേക്ക് കിട്ടാം ഹോർലിക്സ് ചേർത്താൽ. ഇതെല്ലാം കൂടി നല്ലോണം അരച്ച് കൊണ്ടുവരാം. പഴമൊക്കെ നല്ല ഫൈനായിട്ട് അരയണം. മിക്സിയുടെ ജാറ് നമുക്ക് തുറക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വേറൊരു ജാറിലൊഴിച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. പാലും ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം അരയാൻ വേണ്ടിയിട്ടാണ് ഈ ജാറിൽ ഞാൻ ആക്കിയത്, കണ്ടില്ലേ. ഇപ്പോൾ പഴമൊക്കെ നല്ലോണം ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ജ്യൂസറിൽ ഒഴിക്കാം. കുറച്ച് പാലും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ആ മിക്സിയുടെ ആ ജാറിൽ നിന്ന് നല്ലോണം അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ജ്യൂസറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ടുണ്ട്, നല്ലോണം തണുത്ത പാല്. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ഷേക്ക് തയ്യാറായിട്ട് ഷാർജ ഷേക്ക്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തിയാണ് ഇത്. നമ്മുടെ പഴം ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ. നമുക്ക് കപ്പലിൻ്റെ മിഠായി നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതിനത് അത് നമുക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് അലങ്കരിക്കാം. നമുക്ക് ഐസ്ക്രീം വേണമെങ്കിൽ ചേർക്കാം, അതുപോലെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഐസ്ക്രീമൊന്നും ചേർത്തിട്ടില്ല, കപ്പലിൻ്റെ മിഠായി തന്നെയാണ് ഇതിൽ വെച്ചിട്ട് അലങ്കരിച്ചുള്ളത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.